ഉൽപ്പത്തി 35 അധ്യായം. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബെഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ, നാം പുറപ്പെട്ട് ബെഥേലിലേക്ക് പോകാം. എന്റെ കഷ്ടകാലത്തിന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റും ഇരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബെഥേലിൽ എത്തി. അവിടെ അവനൊരു യാഗപീഠം പണിതു. തന്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവന് അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് ഏൽ ബെഥേൽ എന്ന് പേർ വിളിച്ചു. റിബേക്കായുടെ ധാത്രിയായ ദെബോറ മരിച്ചു. അവളെ ബെഥേലിന് താഴെ ഒരു കരുവേലകത്തിൻ കീഴിൽ അടക്കി. അതിന് അല്ലോൻ ബാഖുത് വിലാപവൃക്ഷം എന്ന് പേരിട്ടു. യാക്കോബ് പദ്ദൻഅരാമിൽ നിന്ന് വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ച് അവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു. ദൈവം പിന്നെയും അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുകുക. ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും. നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അവനോട് സംസാരിച്ച സ്ഥലത്ത് നിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി. അവൻ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി. അതിന്മേൽ ഒരു പാനീയയാഗമൊഴിച്ച് എണ്ണയും പകർന്നു. ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോബ് ബെഥേൽ എന്ന് പേരിട്ടു. അവർ ബെഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എഫ്രാത്തിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദനയുണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണി അവളോട്, ഭയപ്പെടേണ്ട, ഇതും ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. റാഹേൽ മരിച്ചിട്ട് അവളെ ബേദലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. അവളുടെ കല്ലറയിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. അത് റാഹേലിന്റെ കല്ലറ തൂൺ എന്ന പേരോടെ ഇന്നുവരെയും നിൽക്കുന്നു. പിന്നെ ഇസ്രായേൽ യാത്ര പുറപ്പെട്ടു. ഏതർ ഗോപുരത്തിന് അപ്പുറം കൂടാരം അടിച്ചു. ഇസ്രായേൽ ആ ദേശത്ത് പാർത്തിരിക്കുമ്പോൾ രൂബേൻ ചെന്ന് തന്റെ അപ്പന്റെ വെപ്പാട്ടിയായ ബിൽഹായുടെ കൂടെ ശയിച്ചു. ഇസ്രായേൽ അത് കേട്ടു. യാക്കോബിന്റെ പുത്രന്മാർ 12 പേരായിരുന്നു. ലയായുടെ പുത്രന്മാർ യാക്കോബിന്റെ ആദ്യജാതൻ രൂബേൻ, ഷിമയോൻ, ലേവി, യഹൂദ, ഇസാഖാർ, സെബൂലൂൻ. റാഹേലിന്റെ പുത്രന്മാർ യോസെഫും ബെന്യാമീനും. റാഹേലിന്റെ ദാസിയായ ബിൽഹായുടെ പുത്രന്മാർ ദാനും നഫ്താലിയും. ലയായുടെ ദാസിയായ സിൽപ്പായുടെ പുത്രന്മാർ ഗാദും ആശേരും. ഇവർ യാക്കോബിന് പദ്ദൻഅരാമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ. പിന്നെ യാക്കോബ് കിര്യത്തർബ എന്ന മമ്രയിൽ തന്റെ അപ്പനായ ഇസഹാക്കിന്റെ അടുക്കൽ വന്നു. അബ്രഹാമും ഇസഹാക്കും പാർത്തിരുന്ന ഹെബ്രോൺ ഇത് തന്നെ. ഇസഹാക്കിന്റെ ആയുസ് 180 സംവത്സരമായിരുന്നു. ഇസഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ച് തന്റെ ജനത്തോട് ചേർന്നു. അവന്റെ പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു.